നമ്മളെ പോലെയുള്ള സാധാരണ വീട്ടമ്മമാര് മാസം മാസം ബ്യൂട്ടി പാർലറിൽ പോവേ, ബ്ലീച്ച് ചെയ്യേ, ഫേഷ്യൽ ചെയ്യേ, പിരുകം ത്രെഡ് ചെയ്യേ, ഒന്നും ചെയ്യില്ലല്ലേ. വല്ലൊരു ഫംഗ്ഷൻ വരുമ്പോൾ ഒരു പിരുകം ത്രെഡ് ചെയ്യും, അത്രേ ഉള്ളൂ നമ്മുടെയൊക്കെ ബ്യൂട്ടി പാർലർ സന്ദർശനം. ഞാൻ ഈ യൂട്യൂബൊക്കെ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സ് കളിയാക്കും, നിനക്ക് ഒന്ന് ഇടയ്ക്ക് പോയി ഒന്ന് ഫേഷ്യൽ ചെയ്തുകൂടെ, ഒന്ന് ബ്ലീച്ച് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഞാൻ ഇടയ്ക്കൊന്ന് പോവാറ്. പിന്നെ ഒന്നാമത് പിരുകം എനിക്ക് കുറവാണ്, അപ്പം എനിക്ക് ത്രെഡ് ചെയ്താലും ത്രെഡ് ചെയ്തില്ലെങ്കിലും കാണുന്നവർക്കൊന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ എല്ലാ ഫംഗ്ഷൻ വരുമ്പോൾ ഒന്ന് ത്രെഡ് ചെയ്യും, ഒന്ന് ഫേഷ്യൽ ചെയ്യും. ബ്ലീച്ച് എനിക്ക് ഇഷ്ടമില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തിനാണ് ആദ്യമായിട്ട് ബ്ലീച്ച് ചെയ്യണം, അപ്പം എനിക്ക് കുറച്ച് പൊടിമീശാന്ന് പറയില്ല, അതുപോലെ ഇത്തിരീശ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീശയുണ്ട് പി സി ഒഡിയുടെ പ്രശ്നമുള്ള കാരണം. അത് ഫുള്ള് ഇങ്ങനെ ചെമ്പം കളറായപ്പോഴേ എന്തോ പോലെ കണ്ടപ്പോൾ ഒരു സുഖം ഉണ്ടായില്ലേ. അപ്പോൾ ബ്ലീച്ച് എന്ന് പറഞ്ഞ സംഭവം ജീവിതത്തിലേ ചെയ്യില്ല, പിന്നെയും ഫേഷ്യലാണ് ചെയ്യാട്ടാ. അപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്ക് പെട്ടെന്നൊരു ഫംഗ്ഷൻ വരുമ്പോൾ ഓടിപ്പോയി ബ്ലീച്ച് ചെയ്യാനോ ഫേഷ്യൽ ചെയ്യാനോ ഒന്നും പറ്റില്ല. പക്ഷേ നമ്മുടെ വീട്ടിലൊരു അടുക്കളയുണ്ടോ, അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന ആൾക്കാരാണോ, 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ മുഖം ബ്ലീച്ചും ഫേഷ്യലൊക്കെ ചെയ്തേക്കാളും സൂപ്പറായിട്ട് മാറ്റാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ചിലർക്ക് ഈ മൂക്കുമ്പോൾ ഇങ്ങനെ ഒരു കറുത്തൊരു ലൈൻ ഉണ്ടാവും, അതുപോലെ കഴുത്തിൽ വലിയ താലിമാലൊക്കെ ഇടുന്നവർക്കും TCOD ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഉള്ളവർക്കും ഇങ്ങനെ പട്ട പോലെ കറുത്ത പട്ട പോലെയും കഴുത്തിൽ എന്താ പറയുക കറുത്ത കളറുണ്ടാവും, പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. അതുപോലെ കൈയിൻ്റെ ഇവിടെ ഉണ്ടാവും, അവിടെയൊക്കെയാണ് നമുക്ക് അഴുക്കും കറുപ്പൊക്കെ വന്ന് നിൽക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ അടുക്കളയിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് സൂപ്പറായിട്ട് പള 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 എന്ന് എങ്ങനെയാ തിളങ്ങാന്നുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ കാണിച്ചു തരണം. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് കാണിച്ചു തരണേ. അപ്പോൾ എന്താ പറയാനുള്ളത്, ജാവ സിമ്പിളാണ് പക്ഷേ പവർഫുള്ളാണ്. നിങ്ങൾ ഒരു തവണ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം ശരിക്കും ഫീൽ ആയി കിട്ടും. അപ്പോൾ നമുക്ക് വേഗം അടുക്കളയിൽ പോയിട്ട് നമ്മുടെ അടുക്കളയിൽ നമ്മൾ കറി വയ്ക്കണം, നമ്മൾ നിത്യ എന്താ പറയുക ഡെയിലി ഉപയോഗിക്കണം 2-3 സാധനങ്ങൾ ഒന്നിച്ച് ചേർക്കുമ്പോൾ അടിപൊളി റിസൾട്ടാണ് വരണേ. അപ്പം നിങ്ങൾക്കത് വേഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളുണ്ടല്ലോ എന്ത് പാക്ക് ചെയ്യുമ്പോഴും നമ്മുടെ മുഖം ആദ്യം ഒന്ന് നല്ല വൃത്തിയിൽ കഴുകണം. വലിയ വീര്യൊന്നും ഇല്ലാത്ത സോപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ മുഖമൊക്കെ ഒന്ന് നന്നായി കഴുകണം കേട്ടോ. വിയർപ്പും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ പാക്ക് ചെയ്യുമ്പോൾ കൊള്ളില്ല. അപ്പം ആദ്യം തന്നെ നമ്മൾ മുഖം ഒന്ന് കഴുകുക, അതാണ് ഫസ്റ്റ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് 2 സ്റ്റെപ്പായിട്ട് ഇത് ചെയ്യണ്ടേ, 5 മിനിറ്റോ വേണ്ടോ നിങ്ങൾ ഇത് എന്തൊട്ട് സംഭവം എന്നൊന്നും വിചാരിച്ച് ഇതാവണ്ട. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്നറിയോ, നമ്മുടെ അടുക്കളയിലാണ്, അടുക്കളയിലൊക്കെ കോലം കാണിച്ചു തരുന്നില്ല, നീറ്റാണ്. പക്ഷെ നമ്മൾ കുമ്മായി അടിക്കാത്ത കാരണം ഒരു ഭംഗി കുറവുണ്ട്. ഞാൻ 2 സാധനങ്ങൾ എടുത്തിട്ട് വരട്ടാ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വേണ്ടത് കുറച്ച് പുളി, സാമ്പാറിലൊക്കെ ഇടില്ലേ കോൽപ്പുളി എന്ന് പറയില്ലേ, എന്താ പറയാ കൊടംപുളി അല്ല കോൽപ്പുളി, സാധാരണ വാളംപുളി, അത് കുറച്ചെടുത്തിട്ടുണ്ട്. ഇത്ര അധികം വേണ്ട, കുറച്ച് മതി നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ടാ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കണത് അതെ കുറച്ച് ഉപ്പാണ് കേട്ടാ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പ്ലേറ്റ് എടുക്കാം, ചെറിയൊരു പ്ലേറ്റ് എടുത്തു, ഇതിലേക്ക് നമ്മൾ കുറച്ച് പുളി വെച്ചു, കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടാ, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിക്കുക. വെള്ളമാണ് നല്ലത്, തൈര നാരങ്ങ നീര അങ്ങനത്തെ ഒന്നും വേണ്ട, കുറച്ച് വെള്ളം മതി. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമ്മളേ ചമ്മന്തി ഒക്കെ ചാലിക്കില്ലേ, അതുപോലെ അങ്ങ് ചാലിക്കുക. വേണമെങ്കിൽ കുറച്ച് മാറ്റി വെച്ച ചമ്മന്തിയും പൊടിക്കാം, ഒരു വെടിക്ക് 2 പക്ഷി കാര്യങ്ങൾ എളുപ്പമില്ലേ. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയാലും ഭയങ്കര റിസൾട്ടാണ്. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതേ ഈ മൂക്കുമ്പോൾ നമുക്കിങ്ങനെ ലൈൻ ഉണ്ടാവും. അപ്പം അതും ഇങ്ങനെ മെല്ലെ ഇട്ടിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഉള്ള ശക്തി മുഴുവൻ ഇട്ടിട്ട് ഒരച്ചിട്ട് അവിടെ പാടൊന്നും വരുത്തരുത് കേട്ടാ, മെല്ലെ ഒരച്ചു കൊടുക്കുക. കാരണം ഈ ഉപ്പിൻ്റെ ആ ഒരു ഒരച്ചിലും ഈ പുളിയുടെ ആ ഒരു പ്രവർത്തനം, നമ്മുടെ മുഖത്തത്തെ ക്ലാവ് പിടിച്ച പാത്രങ്ങൾ പുളിയിട്ടിട്ട് നമ്മൾ കഴുകില്ലേ, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നും. ഇനിയിപ്പോൾ ചിലർക്കെങ്ങാനും ഇതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ മൂത്തിട്ട് ഒരച്ച് പണി മേടിക്കണ്ട. ചിലർക്ക് ചില കാര്യത്തിനോട് അലർജി ഉണ്ടോ, ഞാൻ മൂക്കും തുറക്കട്ടെ. ഫസ്റ്റ് തന്നെ അലർജി ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ പോയിട്ട് മൂക്കുമ്പോൾ പോയി ഉരയ്ക്കണ്ട. നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ പുറകുവശല്ലേ ചെയ്യാനൊക്കെ ഇട്ടിട്ട് വരുന്ന പാട്, അവിടെ ഒന്ന് ഉരച്ചു നോക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ കൈയിൻ്റെ ഇവിടെ അഴുക്ക് വരാറില്ലേ, അവിടെ ഉരയ്ക്കുക. എന്നിട്ട് ഇട്ട് ഒരച്ചങ്ങ് ഇതാക്കരുത്, നല്ല സ്മൂത്തായിട്ട് ചെയ്തിട്ട് ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ നിങ്ങൾ വാഷ് ചെയ്ത് കളയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ അടുക്കളയിലുള്ള നിസ്സാര സംഭവങ്ങൾ കേട്ടോ. ഇവിടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലും സാമ്പാർ കഷ്ണം ഉണ്ടാവില്ലേ, അപ്പോൾ അതിലൊക്കെ നമുക്ക് ക്യാരറ്റ് കിട്ടും. അപ്പം നമുക്ക് ഇത്ര ഒരു ചെറിയൊരു പീസ് ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലെ ചീകണ സാധനം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒരെണ്ണം മേടിക്കേ, അധികം വാല്യൂ ഒന്നുമില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചീകണം കേട്ടോ. ഇനി കുറേ ഉണ്ടാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വെക്കാം, ഒരു 3-4 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. പക്ഷെ ഞാനിപ്പോഴും ഫ്രഷാണ് ഉണ്ടാക്കുക, എനിക്കതാണ് ഇഷ്ടം.
ലേശം ക്യാരറ്റ് നമ്മൾ ചീകിയുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടത് കുറച്ച് ബീട്രൂട്ട്. അപ്പം ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രമേ ചെത്തണുള്ളൂ. തൊലി ചെത്തേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് അങ്ങനെ തന്നെ കവറിലാക്കി വെച്ചാൽ നമുക്ക് അടുത്ത തവണ വീണ്ടും എടുക്കാം. അപ്പം ഞാൻ വീണ്ടും ഇത് ബീട്രൂട്ട് ഒന്ന് ചീകിയിടാൻ കേട്ടോ. കൈ പോവാണ്ട് നോക്കിയോളൂ കേട്ടോ. ഇന്ന് ആദ്യമൊക്കെ നല്ല മുറിച്ചുള്ള സമയത്തേ കൈ പോവാറുണ്ട്. അപ്പോൾ കൈ ഒന്ന് ശ്രദ്ധിക്കുക. ചണ്ടി വേണ്ട, തൊലിയല്ല. അപ്പോൾ അടുത്തത് നമുക്ക് വേണ്ടത് ലേശം ഉരുളങ്കിഴങ്ങിൻ്റെ പീസാണ് കേട്ടോ. ഉരുളങ്കിഴങ്ങൊക്കെ ഉരുളങ്കിഴങ്ങിൻ്റെ നീരൊക്കെ ഉണ്ടല്ലോ കണ്ണിൻ്റെ അടിയിലത്തെ ഡാർക്ക് സർക്കിൾസ് വരെ പെട്ടെന്ന് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ആ ഒരു ചേഞ്ച് കാണാൻ പറ്റും കേട്ടോ. അത്ര ഇതിൽ പോവും. അതും കൂടി നമ്മൾ ചീകുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ചീകി കഴിഞ്ഞു കേട്ടോ. വേറെ ഒരു പാത്രം ഞാനിവിടെ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. ഒരു ടവില്, പഴയ ഒരു ടവില്, ഇതാണ് ഞാൻ അവിടെ സ്ഥിരമായിട്ട് പിഴിയാനൊക്കെ ഉപയോഗിക്കുന്ന ടവില്. അപ്പോൾ ഈ ഒരു ടവിൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളത്തുണി കോട്ടൻ്റെ തുണി ഏതാ വേണമെങ്കിൽ എടുക്കാം. അപ്പം എൻ്റെ ടവലിന് ഇത്തിരി ഭംഗി കുറവുണ്ടാവും. കാരണം ഞാനിതിൽ എൻ്റെ തലയിൽ തേക്കണത് മുഖത്ത് തേക്കണതൊക്കെ പിഴിയണതാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ടവിലൊന്ന് നനയ്ക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ചാറ് ഈ തുണിക്ക് കുടിക്കാനുണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഈ ടവിലൊന്ന് നനച്ചിട്ട് വരാം. നല്ല പോലെ നനച്ചിട്ടുണ്ട് കേട്ടോ. നനച്ചിട്ട് നമ്മൾ ഇങ്ങനൊരു ചെറിയൊരു കുഴിവ്, ഒരു ചെറിയൊരു കുഴി നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിത് നല്ല പോലെ പിഴിയുക. ചാറ് വരണ കണ്ട, നമ്മൾ അരിപ്പ വെച്ച് പിഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഞെരടി പിഴിയാൻ പറ്റില്ല. ബീട്രൂട്ടിൻ്റെ കളറാണ് കയറി നിൽക്കണ കേട്ടാ. അപ്പോൾ നല്ല പോലെ പിഴിയുക. അപ്പോൾ നമ്മുടെ ഒരു തവണത്തെ മുഖത്തും കഴുത്തിലൊക്കെ യൂസ് ചെയ്യാൻ ഇത്രയ്ക്ക് നമുക്ക് വേണ്ടു. ഒരെണ്ണം മേടിച്ച് വെച്ചാൽ ഒരു ബീട്രൂട്ടും ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും മേടിച്ച് വെച്ചാൽ നമുക്കൊരു 10 ദിവസമൊക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓടിക്കാം. അപ്പോൾ ഈ ചണ്ടി നല്ല പോലെ പിഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അളവൊന്ന് കൂട്ടാം. ഇനി നമ്മളിതിലേക്ക് ചെയ്യാൻ പോണത് ഇത് കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ. പുട്ടുപൊടിയാ, പാലപ്പത്തിൻ്റെ പൊടിയാ, പാലപ്പം നൂലപ്പൊക്കെ തന്നെയല്ലേ. നമ്മുടെ വീട്ടിൽ അരിപ്പൊടി ഉണ്ടാവില്ലേ, അത് കുറച്ച് നമ്മൾ ഇതിലേക്ക് ഇടണ്ട കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതെ, ഞാനിവിടെ 5 രൂപയുടെ ഒരു ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് മേടിച്ച് വെച്ചിരിക്കുന്നത്. ഇതാണ് നല്ലത്, സാധാരണ കോഫി പൗഡറിൽ തരി കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾക്ക് തോന്നും ഇതെന്ത് ഈ സൈഡ് ഇങ്ങനെ ഇതായിരിക്കണേന്ന്. അപ്പം ഞാൻ ഓരോ തവണ എടുത്തു കഴിഞ്ഞാലും ഗ്യാസമ വെച്ചിട്ട് ഇത് ഒട്ടിച്ച് വെക്കും. കാരണം അല്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഇൻസ്റ്റൻറ്റിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, കട്ട പിടിച്ച് പോകുന്നൊരു കുഴപ്പമുണ്ട്. ഓരോ തവണ ഞാൻ ഇവിടുന്ന് കട്ടാക്കും, എനിക്കാവശ്യമുള്ള കോഫി പൊടി ഇതിലേക്ക് ഇടും. എന്നിട്ട് ഞാൻ ആ സൈഡ് ഉരുക്കിയിട്ട് എടുത്തു വെക്കും. കാരണം അല്ലെങ്കിൽ എനിക്ക് അത് നാശമായി പോകാതിരിക്കണം. അപ്പം അതെ, ഞാൻ എനിക്ക് ആവശ്യമുള്ളത് എടുത്തു കേട്ടാ. എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നമുക്ക് കാണിച്ചു തരാം എന്താ ചെയ്യാന്നുള്ളത്. ഗ്യാസ് കത്തിക്കുക. ഗ്യാസ് കത്തിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ കാണിക്കാം. കാണിച്ചിട്ട് കൈ കൊണ്ട് ഒന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അവിടെ ഇരുന്നോളും, കട്ട പിടിക്കില്ല. നമ്മൾ ഇനിയിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞ്, ചിലപ്പോൾ എല്ലാവരും ഡെയിലി ചെയ്യണവരാവില്ലേ, 3 ദിവസം 2 ദിവസമൊക്കെ കഴിഞ്ഞ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഇത് കട്ട പിടിച്ചു പോവും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ഒരു കുപ്പിയിൽ അടച്ച് വെക്കണേക്കാൾ നല്ലത് നമ്മളിങ്ങനെ ഉരുക്കി വെക്കേണ്ടതാണ് കേട്ടോ. എന്നിട്ടത് നല്ല പോലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത്തിരി ലൂസായിട്ടിരിക്കണ ഒരു പൊടിക്കും കൂടി നമുക്ക് കട്ടയാക്കാം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, കട്ടയാക്കാനായിട്ട് വീണ്ടും നമ്മൾ കുറച്ച് കോഫി പൊടി ഇടാം, കുറച്ച് അരിപ്പൊടി ഇടാം. അപ്പം നമ്മുടെ മുഖത്ത് നിൽക്കണ ഒരു പരിവട്ടാ, ഒലിച്ചിറങ്ങാണ്ട് നമ്മുടെ മുഖത്ത് നിൽക്കില്ലേ ആ ഒരു പരിവ. അപ്പം അതെ, ഏകദേശം നമ്മുടെ മുഖത്ത് ഇട്ട് നിൽക്കണ ഒരു പരിവായുണ്ട്. ഇതിപ്പോൾ എനിക്കൊരു 2 ദിവസത്തേക്കുള്ളതുണ്ട് കേട്ടോ. അപ്പം ഞാനിത് കൈ ഇട്ടിളക്കണേക്കാളും മുമ്പ് ഒരു 1.5 സ്പൂൺ മാറ്റി വയ്ക്കും നാളത്തേക്കുള്ളത്. എന്നിട്ട് ഞാൻ ഇതാണ് തേക്കുക. ഇതിപ്പോൾ ഡെയിലി ചെയ്യണമെന്നില്ല, നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷൻ വന്നാൽ പെട്ടെന്നൊന്ന് മുഖം ബ്രൈറ്റ് ആക്കണമെങ്കിൽ ചെയ്യാം. ഇനിയിപ്പോൾ ഡെയിലി ചെയ്യണമെങ്കിൽ നമ്മുടെ മുഖം അത്രയും സൂപ്പറായിട്ട് വരും. ഇതിലൊരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പണിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്തിടാം. നമ്മുടെ പണികൾ കഴിയുമ്പോൾ നമുക്ക് മുഖം കഴുകും ചെയ്യാം. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. കാരണം രാവിലെ തന്നെ മുഖത്ത് തേക്കും. പെട്ടെന്ന് ആരെങ്കിലും വന്ന് ബെല്ലടിച്ച് കഴിഞ്ഞാൽ വാതിൽ തുറക്കാൻ ഇവിടെ ആൾക്കാർ വേണമല്ലോ. അപ്പോൾ ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ കറി വയ്ക്കാനും ചോറ് വയ്ക്കാനും തുടങ്ങുമ്പോൾ തന്നെ ഞാനിത്
മുഖത്തിടും, പിള്ളേർ പോകുമ്പോഴത്തേക്ക് ഞാൻ മുഖം കഴുകും. അപ്പോൾ കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ നമ്മളൊന്ന് ആറ്റു നോറ്റ് നമ്മുടെ സൗന്ദര്യം നോക്കാം, മുഖം നോക്കാം എന്നൊക്കെ വിചാരിച്ച് ബാത്റൂമിലൊക്കെ കയറി ഇതൊക്കെ തേച്ചിരിക്കുന്ന സമയത്തോ ആരെങ്കിലും വരെ ബെല്ലടിക്കാം. അപ്പം ഞാനിങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അപ്പം നിങ്ങൾ ഇതായി പാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്ക്. സൂപ്പർ റിസൾട്ടാണ്. നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ക്രീമിനേക്കാളും എല്ലാത്തിനേക്കാളും നല്ലൊരു റിസൾട്ടാണ്. അരിപ്പൊടിയൊക്കെ ഇട്ട് കോഫി പൊടിയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയും. എപ്പോഴും പുട്ടുപൊടി എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കാരണം ഇതിൽ ചെറിയൊരു തരിതരിയുള്ള കാരണം നമുക്ക് മുഖത്ത് ഇങ്ങനെ റബ്ബ് ചെയ്ത് തേക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ലൊരു ഇതായിരിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നോക്കുക, എനിക്ക് അത്രേ പറയുള്ളൂ. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.